2006 വൈദിക പരിശീലനത്തിന്റെ ആദ്യ വർഷം ആശ്രമ ദേവാലയത്തിൽ ജനങ്ങൾക്കായി വാർഷിക ധ്യാനം നയിക്കുന്നത് ഒരു റിഡന്ററിസ് സന്യാസ വൈദികൻ. ആ അച്ഛനു വേണ്ടി അത്താഴം ഒരുക്കി വെക്കുന്ന കൂട്ടത്തിൽ ഞാനുമുണ്ട്. അപ്പോൾ ഊണുമുറിയിലിരുന്ന ഒരു പ്രശസ്ത കപൂച്ചിൻ ധ്യാനഗുരു അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, രണ്ട് ധ്യാനഗുരുക്കന്മാർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ശരിയാകില്ല, ഓരോരുത്തർക്കും തനത് ശൈലികളും സിദ്ധികളുമുണ്ടല്ലോ, അതൊന്നും മാനിക്കാതെ ധ്യാനഗുരുക്കന്മാരെ ചുറ്റിപ്പറ്റി ഒരു ചാവേർപ്പട രൂപം കൊള്ളുന്നത് പോലെ തോന്നും. ഇഷ്ട നേതാക്കന്മാരെ പുകഴ്ത്താനും മറ്റുള്ളവരെ ഇകഴ്ത്താനും അവർ പ്രയത്നിച്ചു തുടങ്ങുന്നിടത്ത് ക്രിസ്തീയതയ്ക്ക് മേൽ വലിയൊരു ചോദ്യചിഹ്നം കരിനിഴൽ വീഴ്ത്തി തുടങ്ങും. ധ്യാന കേന്ദ്രങ്ങളിലെ ആധ്യാത്മീയ കച്ചവടങ്ങളെ നിശിതമായി വിമർശിക്കുന്ന ഒരു ധ്യാനഗുരു സ്വന്തം കിണത്തിലെ വിദ്യാഭ്യാസ കച്ചവടത്തെക്കുറിച്ച് തന്ത്രപരമായി മൗനം പാലിക്കുന്നത് കാണുമ്പോൾ ചിരി വരും. വിശ്വാസികളെ പറ്റിക്കാൻ എളുപ്പമാണ്, കാരണം അവർ അത്ര സ്നേഹബുദ്ധിയോടെയാണ് ദൈവത്തെ തേടുന്നത്. അവരുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളെ നിറവേറ്റേണ്ടവർ പലപ്പോഴും ചൂണ്ടകളിടുന്നു എന്ന് മാത്രം. എല്ലാത്തരം ആശയ സംവാദങ്ങളിലും ഭിന്ന അഭിപ്രായം ഉയർത്തുന്നവനോടുള്ള നിന്ദനവും വിദ്വേഷവും സർവ്വസാധാരണമാണ്. ആശയത്തോട് മാത്രമല്ല അത്തരത്തിലുള്ള എതിർപ്പ്, വ്യക്തിയോടും കൂടിയാണ്. ഒതിയും തെയോളോജിക്കും എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. ദൈവശാസ്ത്ര സംബന്ധിയായ വെറുപ്പ് എന്നാണ് അക്ഷരാർത്ഥം. എങ്കിലും ശാസ്ത്രലോകത്തും ഈ ആശയയുദ്ധവെറി നിലനിൽക്കുന്നുണ്ട്. നിസ്സാരമായ വ്യാഖ്യാന വ്യത്യാസങ്ങളും ആചാരങ്ങളിലെ അന്തരവും മതി തലമുറകളോളം നിലനിൽക്കുന്ന സ്പർദ്ധയും വെറുപ്പും ഉടലെടുക്കാൻ. ഇന്ന് ഈശോ സുവിശേഷത്തിലൂടെ ഈയൊരു മനോഭാവത്തെയാണ് എതിരിടുന്നത്. നമ്മളെല്ലാം ഒരർത്ഥത്തിൽ ഏറെയും കുറഞ്ഞും അന്തരാണ്. ദൈവകൃപയും ദൈവവെളിച്ചവും വേണ്ടാത്ത വിധം തികവുകൾ ആർക്കുമില്ല. അതിനാൽ തന്നെ നമ്മുടെ പരസ്പര സഹായങ്ങൾ പലപ്പോഴും അന്ധൻ അന്ധനെ വഴി നടത്തുന്നത് പോലെ മാത്രമാണ്. എന്നാൽ അതത്ര മോശം കാര്യമൊന്നുമല്ല. അന്തർ വളരെ സൂക്ഷ്മമായാണ് ചുവടുകൾ വയ്ക്കുന്നത്. ഓരോ ചുവടും ഹൃദയത്തിലൂടെ കടക്കുന്നു. ഇന്ന് സങ്കീർത്തനം ഹൃദയവീതികളെക്കുറിച്ച് പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കാമെന്ന് തോന്നുന്നു. ഈ ഒരു സൂക്ഷ്മ ശ്രദ്ധ വിശ്വാസ ജീവിതത്തിൽ നാം പാലിക്കണമെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയാണ്. നിത്യമാം പ്രകാശമേ എന്ന പ്രാർത്ഥനയിൽ വിശുദ്ധ ജോൺ ന്യൂമാൻ കുറിച്ചതുപോലെ, വൺ സ്റ്റെപ്പ് ഇനഫ് ഫോർ മീ, ഒരൊറ്റ ചുവടിനുള്ള ദീപ്തി മതി അങ്ങനെ ഓരോ ചുവടിനും. അപ്പോൾ നാം ദൈവത്തിന്റെ നിതാന്ത സാന്നിധ്യവും സഹചരണവും തിരിച്ചറിയും. ഒരു ഗുരുവിന്റെ വീക്ഷണങ്ങൾ ശിഷ്യന്മാരെയും ബാധിക്കും, ആ വീക്ഷണത്തിന്റെ തകരാറുകൾ ശിഷ്യരെയും ഇടുക്കിക്കളയും. ആശാന അക്ഷരമൊന്നാണെങ്കിൽ ശിഷ്യർക്ക് 51 പിഴക്കുമെന്ന് പറയുന്നത് പോലെ. മാത്രമല്ല, ഇത് ആശയപരമായ ഒരു വടംവലിക്ക് വഴിയൊരുക്കും. ഏത് ഗുരുവാണ് യഥാർത്ഥ ഗുരുവെന്ന് സ്ഥാപിക്കാൻ ശിഷ്യർ ചാവേറുകളെ പോലെ പോരടിക്കും. ഗുരുക്കന്മാർ അപ്പോഴും നിലപാട് തറകളിൽ വാൾത്തലയേൽക്കാതെ നിൽക്കും. ഇങ്ങനെയുള്ള മാമാങ്കങ്ങൾ എത്രയെന്നോ സമൂഹ മാധ്യമങ്ങളിൽ അനുദിനം. യഥാർത്ഥ ക്രൈസ്തവ ചൈതന്യത്തെ ചെടിയിൽ വലിച്ചിഴക്കുന്ന നിരർത്ഥകമായ, സൗമ്യതയും സ്നേഹവും കാരുണ്യവുമില്ലാത്ത വാഗ്വിലാസങ്ങളാടുന്ന ക്രിസ്തീയ മാമാങ്കം. കണ്ണിൽ കഴുക്കോലിരിക്കുമ്പോൾ അവരുടെ കണ്ണിലെ കരടെടുക്കാൻ വെമ്പുന്ന കപട ക്രൈസ്തവ ധർമ്മം. നാഥൻ ഒരു പരിഹാസോക്തി കൊണ്ടാണ് ഈ മനോഭാവത്തെ കുറിക്കുന്നത് പോലും. മനസ്സിൽ വിദ്വേഷം നിറഞ്ഞു പൊന്തുമ്പോഴും കഴുക്കോൾ കണ്ണിലിരിക്കുന്നവൻ അപരനെ വിളിക്കുന്നത് സഹോദരൻ എന്നാണ്. ചെത്തിമിനുക്കിയ വാക്കാണെങ്കിലും ചെത്തിക്കളയുന്ന ഒരു ആക്കമുണ്ടതിന്. ഇതൊക്കെ ഓർത്തിട്ടാകാം പല വിശുദ്ധ പിതാക്കന്മാരും തീരുമാനിച്ചത് സ്വയം നന്നായിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന്. തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിൽ ലാലിന്റെ കഥാപാത്രം പറയുന്നത് പോലെ, ആദ്യം നീ നന്നാക്, എന്നിട്ട് സ്വയം നന്നാക്കിയാൽ മതി. മറ്റുള്ളവരെ നന്നാക്കിയിട്ട് ഒടുക്കൽ താൻ നന്നാവാതെ പോകരുതല്ലോ എന്നൊരു ഓർമ്മക്കുറി ഇന്ന് ശ്രീഹ പങ്കുവയ്ക്കുകയാണ്. അതിനാൽ ഓട്ടപ്പന്തയവും ഗുസ്തി മത്സരവും പോലെ ജീവിതത്തോടും അഹംഭാവത്തോടും തന്നോട് തന്നെയും പോരാടുകയാണ് ശ്രീഹ. ഈ കായിക അഭ്യാസത്തിന്റെ രൂപകങ്ങൾ പല ലേഖനങ്ങളിലും ശ്രീഹ ഉപയോഗിക്കുന്നതാണ്, ഏറെ പ്രത്യേകിച്ച് ഹംസഗീതങ്ങളായ തിമോത്തിക്ക് എഴുതിയ ലേഖനങ്ങളിൽ. നല്ല ഓട്ടം പൂർത്തിയാക്കിയെന്നും നല്ലവണ്ണം ഗുസ്തി പിടിച്ചുവെന്നുമൊക്കെ തീരുമാനിക്കാൻ ജീവിതാന്ത്യത്തിൽ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ പോലും കൃത്യമായി സാധിക്കില്ല. അതിനംഗീകരിച്ച് നമുക്ക് വിജയകിരീടം നൽകേണ്ട കർത്താവ് അതിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നേടിക്കഴിഞ്ഞു എന്നൊരു വ്യർത്ഥമായ ആത്മവിശ്വാസമല്ലല്ലോ പ്രത്യാശ. വീഴ്ചകൾ കണ്ട് പരിഭ്രമിക്കുകയും വേണ്ട. നല്ല പിള്ളയെന്ന സർട്ടിഫിക്കറ്റിനായി ഭ്രാന്തമായി പരക്കം പായുകയും വേണ്ട. ഫിലിപ്പിയർ 2:13 പറയും പോലെ, നമ്മിൽ ദൈവം തുടങ്ങിവെച്ചവ ദൈവം തന്നെ പരിപൂർത്തിയിലെത്തിക്കട്ടെ. അത് നേടുവോളം നാം ദൈവത്തോടൊപ്പം ഓടുകയും ചാടുകയും മറിയുകയും ചെയ്യണം. തന്റെ ന്യായമായ ആവശ്യങ്ങളെപ്പോലും അപരനായി വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ശ്രീഹ സുവിശേഷം പ്രസംഗിക്കുന്നതും അവരുടെ ഇടയിൽ സഹവസിക്കുന്നതും. എല്ലാവർക്കും എല്ലാമായി. ആ കൂട്ടത്തിൽ ശ്രീഹായ്ക്ക് ദഹിക്കാത്ത ആളുകളും ഉണ്ടാകാം. എന്നാൽ സ്നേഹത്തിൽ അവരോടുള്ള കടപ്പാടിന് യാതൊരു ഭംഗവും വരാൻ പാടില്ലല്ലോ. മത്തായി 20:28, ഗലാത്തിയർ 2:20 ചേർത്തുവെച്ച് വായിച്ചാൽ നമുക്ക് ശ്ലീഹായുടെ ഈ ഹൃദയവീതി വെളിവാകും. സഹോദരനുമായി എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യം ഒരേപോലെ ശ്രദ്ധിക്കണം.
അവനെ തഴയുകയോ തള്ളിക്കളയുകയോ ചെയ്യരുത്. അതേസമയം സത്യത്തിൽ വെള്ളം ചേർക്കുകയും അരുത്. സഹോദരനെ നേടണമെന്ന് വെച്ച് സത്യത്തെ നിഷേധിക്കുന്നവൻ, വിശ്വാസത്തെ കൈമോശം വരുത്തുന്നവൻ ദൈവശക്തിയെ തന്നെയാണ് വില കുറച്ച് കാണിക്കുന്നത്. ദൈവവചനം അതിനാൽ തന്നെ അനുയോജ്യമല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ അതിൽ വെള്ളം ചേർക്കാമെന്ന് കരുതുന്നത്. ശ്ലീഹ പറയുന്നു, സുവിശേഷം എക്കാലത്തും പ്രസംഗിക്കപ്പെടണം. ജീവിത സാക്ഷ്യവും വേണം, സുവിശേഷത്തെ വിനിമയം ചെയ്യുകയും വേണം, വാക്കിലും പ്രവൃത്തിയിലും. സുവിശേഷം പ്രസംഗിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അതിൽ വലിയ മേന്മയൊന്നും ആരും കരുതേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ടവ ചെയ്തിട്ട് യജമാനന്റെ വിലയിരുത്തലിനായി എളിമയോടെ കാത്തിരിക്കുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം പ്രസംഗിക്കാതിരിക്കാനാണ് പ്രയാസമെന്നാണ് വിശുദ്ധ ജോൺ ക്രിസോസ്തം ഈ വചനം വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നത്. സൂര്യൻ പ്രകാശിക്കില്ല എന്ന് പറയുന്നത് പോലെയാണത്രേ സുവിശേഷം പ്രഘോഷിക്കുന്നത് ദുഷ്കരമെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ. ഇന്ന് സങ്കീർത്തനം 84 ദൈവത്തിനായുള്ള ദാഹമാണത്. C.S. ലൂയിസ് പറയും ഇത് ദൈവത്തിനായുള്ള ഒരു കൊതിയുടെ സങ്കീർത്തനമാണെന്ന്. അപ്പെറ്റൈറ്റ് ഫോർ ഗോഡ്, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റേത് എന്ന് പറയാൻ പ്രശ്നമുള്ളതുകൊണ്ടല്ല. സ്നേഹമെന്ന് പറയുമ്പോൾ ഏതോ ആധ്യാത്മികമായ ഒരു അനുഭവം മാത്രമാണെന്ന് നാം ആദ്യമേ അങ്ങ് ചിന്തിച്ചു വെച്ച് കളയും. ഇവിടെ ഒരുവൻ ആത്മാവും ശരീരവും കൊണ്ട് ദൈവത്തിനായി കൊതിച്ച് തളരുകയാണ് ദൈവത്തിൻ്റെ അങ്കണത്തിലെത്തിച്ചേരുവാനും. അവിടെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നാൽ പോലും ദുഷ്ടന്റെ കൂടാരങ്ങളിൽ ഒരിക്കലും പാർക്കാൻ ഇടവരല്ലേ എന്നാണ് അവൻ്റെ പ്രാർത്ഥന. അവൻ്റെ കണ്ണിലുടക്കുന്നതെല്ലാം ദേവാലയത്തിൽ കൂടുകൂട്ടുന്ന കുഞ്ഞിക്കിളികളാണ്. സോളമൻ്റെ പ്രതാപവും നിർമ്മാണ വൈദഗ്ധ്യവും ആ കുരുവികൾക്ക് തുല്യമല്ലല്ലോ. ദൈവത്തിൻ്റെ അതുല്യ മഹിമ ഇത്ര ചെറിയ കുരുവികളെപ്പോലും കരുതാൻ എളിമയുള്ളതെന്നറിയുമ്പോൾ പിന്നെ ദൈവം അടുത്തറിയുന്നവൻ്റെ കാര്യം പറയാനുണ്ടോ? അപ്രകാരം ദൈവത്തിൽ ശരണപ്പെടുന്നവൻ വിലാപങ്ങളുടെ താഴ്വരയെ ആനന്ദവേദികയാക്കും. ശരത്കാല വൃഷ്ടി പോലെ ഭൂമിയിൽ ഉറവകൾ ആഴ്ത്തും. ഇത് ശരത്കാലമാണല്ലോ, മഴയും നന്നായി പെയ്യുന്നുണ്ട്. പോയ മാസങ്ങളിൽ നമ്മെ നല്ലവണ്ണം മുക്കിക്കുളിപ്പിച്ച് നനയിച്ച മഴയുടെ മടക്കയാത്രയിലാണ് ഈ ശരത്കാല വൃഷ്ടി നമ്മെ പുണരുന്നത്. ശിഷ്ടന്റെയും ദുഷ്ടന്റെയും മേൽ അവൻ മഴ ചൊരിയുകയാണ്. ആഹാരവും ജീവനും വിരിയിക്കുന്ന അതേ ദൈവവൃഷ്ടി.